കുവൈത്ത് മലയാളി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ പകർച്ചവ്യാധിയുടെ കൈകളിലാണ്. നമുക്ക് വളരെയധികം കെയറിങ് ആവശ്യമാണ് ഈ സമയത്ത്. അപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണ രീതികളിലും ഒരുപാട് ചേഞ്ചസ് ആവശ്യമുണ്ട്. അതായത് രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് വളരെയധികം ആവശ്യമായ ഈ സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ അതിനുതകുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതെല്ലാം ഭക്ഷണങ്ങളിൽ നിന്നാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇവിടെ ഞാൻ 10 തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഈ 10 ഫുഡ് ഐറ്റംസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. ഇതിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് ഐറ്റംസ് എല്ലാം തീർത്തും ഒഴിവാക്കണം. ഇതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈറ്റമിൻസ് മിനറൽസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതുമാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായിട്ട് വരികയും ചെയ്യുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി ശരീരത്തിന് ഹാർട്ട് ഡിസീസസ്, കൊളസ്ട്രോൾ, പ്രഷർ, വെയിറ്റ് ഗെയിൻ തുടങ്ങിയിട്ടുള്ള ദോഷകരമായ കാര്യങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ, ഗുണങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. പകർച്ചവ്യാധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഞാനിവിടെ പറയുന്നത് 10 ഭക്ഷണങ്ങൾ. ഈ 10 ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. ഇതിൽ ഗ്രേപ്പ് ഫ്രൂട്ട്സ്, ഓറഞ്ചസ്, ലൈംസ്, ലെമൺ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളുന്നു. ഇത് വിറ്റാമിൻ സിയുടെ ഒരു എക്സലൻ്റ് സോഴ്സാണ്. ഇത് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഫ്രൂട്ട്സാണ്. രണ്ടാമതായിട്ട് പറയുന്നത് റെഡ് ബെൽ പെപ്പർ, അതായത് ചുവന്ന കാപ്സിക്കം. ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള കലോറിസിനെ ഒരുക്കിക്കളയുന്നു. അതുകൂടാതെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പൊട്ടാസ്യം തുടങ്ങിയവയുടെ ഒരു എക്സലൻ്റ് സോഴ്സാണ് ഈ റെഡ് ബെൽ പെപ്പർ അഥവാ ചുവന്ന കാപ്സിക്കം. ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ നമ്മുടെ കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് പറയുന്നത് ബ്രൊക്കോളി. വിറ്റാമിൻ കെ, വിറ്റാമിൻ സി, ഫോളിക് ആസിഡ് തുടങ്ങിയ ഒരുപാടുള്ള ഒരു ഐറ്റമാണ് ബ്രൊക്കോളി. ഇതിലെ ഫോളിക് ആസിഡ് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു. പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ബ്രൊക്കോളി. ഇതുകൂടാതെ ഒരുപാട് ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നു. നാലാമതായിട്ട് പറയുന്നത് വെളുത്തുള്ളി, ഗാർലിക്. പഴയ കാലം തൊട്ടേ ആളുകൾ ഉപയോഗിച്ചു വരുന്ന നല്ലൊരു മെഡിസിനാണ് ഗാർലിക്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗാർലിക്. പനി വരുന്ന സന്ദർഭങ്ങളിൽ ഗാർലിക് കൊണ്ടുള്ള ചായ കുടിച്ചാൽ വളരെയധികം നല്ലതാണ്. ടേസ്റ്റിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയോ തേനോ ചേർത്ത് കുടിക്കാം. ഗാർലിക് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആണ്. അഞ്ചാമതായി പറയുന്നത് സ്പൈനാഷ്, അതായത് ചീരയില. വിറ്റാമിൻ ബി സിക്സ്, ബി നയൻ, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഫോളിക് ആസിഡ്, അയേൺ, കാൽസ്യം തുടങ്ങിയവയുടെ കലവറ തന്നെയാണ് സ്പൈനാഷ്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ക്യാൻസറിന് നല്ലൊരു പ്രിവെൻഷനാണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ കിഡ്നി സ്റ്റോണിനും സ്പൈനാഷ് നല്ലൊരു മരുന്നാണ്. ആറാമതായി പറയുന്നത് ഇഞ്ചിയാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി തിളപ്പിച്ച് ദിവസവും കുടിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. ദഹന പ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ മസിലുകളിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. 7 പപ്പായ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫുഡാണ് പപ്പായ. വെയിറ്റ് കുറയ്ക്കാനും പപ്പായ സഹായിക്കുന്നു. ഇത് ഡയബറ്റീസ് പേഷ്യൻസിന് അവരുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഇതുകൂടാതെ ദഹന പ്രക്രിയയ്ക്കും പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും പപ്പായ നല്ലൊരു മരുന്നാണ്. ഇതുകൂടാതെ പപ്പായയിൽ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫുഡാണ് പപ്പായ. അടുത്തതായിട്ട് പറയുന്നത് ടെർമറിക് അഥവാ മഞ്ഞൾ. ദിവസവും ഒരു ഗ്ലാസ് മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ്. ഹാർട്ട് ഡിസീസുകൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് മഞ്ഞൾ.
ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും മഞ്ഞൾ സഹായിക്കുന്നു. 9. യോഗർട്ട് അഥവാ തൈര്. ദഹന പ്രക്രിയക്ക് വളരെയധികം സഹായിക്കുന്നൊരു ഘടകമാണ് തൈര്. ഒരു ഡയറി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ തൈരിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രോട്ടീൻസും കാൽസ്യവും ലഭിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ബോൺസുകളുടെയും മസിലുകളുടെയും ആരോഗ്യത്തിന് തൈര് വളരെയധികം നല്ലതാണ്. 10. പൗൾട്രി. ഇത് നമുക്ക് കൊഴുപ്പ് കുറഞ്ഞ മീറ്റ് ഐറ്റംസ്, പിന്നെ കോഴിമുട്ട തുടങ്ങിയവയാണ് ഉൾക്കൊള്ളുന്നത്. കോഴിയിറച്ചി കൊണ്ടുള്ള സൂപ്പ് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ലോ ഫാറ്റ് പ്രോട്ടീൻസ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഫുഡാണ് പൗൾട്രി ഐറ്റംസ്. ഈ ഭക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ ദിവസവും ഉൾപ്പെടുത്തിയാൽ നമുക്കൊരു പരിധി വരെ രോഗങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. പ്രതിരോധ മാർഗങ്ങളിലൂടെയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്കും ഈ രോഗങ്ങളെ അതിജീവിക്കാം.